നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. 2 മക്കബായർ 8:18. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര, 21:3. ദൈവാനുഗ്രഹം നിറഞ്ഞും തൻ്റെ മണവാട്ടിയുടെ പ്രാർത്ഥനകളാൽ ബലപ്പെട്ടും അവൻ യാത്ര ചെയ്തു. മറിയം വീഴ്ച വരുത്താതെ ദൈവത്തോട് അവനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രത്യേകിച്ചും തന്നിൽ നിന്നുള്ള വേർപാട് സഹിക്കുന്നതിനുള്ള ശക്തി നൽകണമേ എന്ന് അത്യുന്നതനോട് അവൾ യാചിച്ചു. അവളുടെ പ്രാർത്ഥന തീർച്ചയായും കേൾക്കപ്പെട്ടു. കാരണം തിരികെയുള്ള യാത്രയിൽ മാത്രമല്ല, അവൾ തനിച്ചായിരുന്ന ആ കാലഘട്ടം മുഴുവൻ അതിസ്വാഭാവികമായ ഒരു ശക്തിയും സമാധാനവും ജോസഫിന് ലഭിച്ചിരുന്നു. കണ്ണെത്തും ദൂരം വരെ സക്രിയായുടെ ഭവനത്തിലേക്ക് കൂടെ കൂടെ തിരിഞ്ഞു നോക്കിയാണ് അവൻ യാത്ര ചെയ്തത്. കാരണം തൻ്റെ പ്രിയപ്പെട്ട മണവാട്ടി അവിടെയുണ്ട് എന്ന ചിന്ത അവന് വലിയ ആശ്വാസമായിരുന്നു. തനിച്ച് വഴിയിൽ കൂടി തിരിച്ചു പോന്നപ്പോൾ അവളുടെ സുഹൃതങ്ങളെക്കുറിച്ച് അവൻ ധ്യാനിച്ചു. പെട്ടെന്ന് തന്നെ അവൻ അരൂപിയിൽ ഉന്മേഷവാനായി ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിച്ചു. അധികം താമസിയാതെ അവളെ നസ്രത്തിലേക്ക് തിരികെ കൊണ്ടുപോകാമല്ലോ എന്ന ചിന്തയും അവൻ്റെ ഹൃദയവേദനയെ ശമിപ്പിച്ചു. മറിയത്തെക്കുറിച്ചുള്ള വെറുമൊരു ചിന്തയാൽ തന്നെ അവളുടെ സാന്നിധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനുള്ള വലിയ കൃപ വിശുദ്ധനു വേണ്ടി മറിയം തൻ്റെ പ്രാർത്ഥനയാൽ നേടിയെടുത്തിരുന്നു. നസ്രത്തിൽ തിരിച്ചു വന്നതിന് ശേഷം തൻ്റെ പരിശുദ്ധ ഭാര്യ കൂടെയുള്ളപ്പോൾ ചെയ്തിരുന്ന എല്ലാ കടമകളും അവൻ തുടർന്നും നിർവഹിച്ചു. അവൻ്റെ സമയമെല്ലാം ദൈവസ്തുതി പാടുവാനും രക്ഷകൻ്റെ വരവിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ജോലിക്കായും ദാനധർമ്മങ്ങൾക്കായും വിഭജിക്കപ്പെട്ടിരുന്നു. അയൽവാസിയായ ഒരു നല്ല സ്ത്രീ അവനു വേണ്ട ഭക്ഷണം പാകം ചെയ്തു കൊടുത്തിരുന്നു. മറ്റു സമയങ്ങളിൽ അവൻ ഉപവസിച്ചിരുന്നു. താൻ ക്ഷീണിച്ചും ഏകാഗ്രിയുമായി വരുമ്പോൾ തനിക്ക് സമാശ്വാസം നൽകാൻ മറിയത്തിൻ്റെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട് അവൻ അവളുടെ കൊച്ചുമുറിയിൽ കയറി അവിടെ അവൾ എപ്രകാരമാണ് ദൈവത്തോടുള്ള നിരന്തര പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടിയതെന്ന് ചിന്തിച്ച് മുട്ടിന്മേൽ നിൽക്കും. പിന്നെ അവൻ വിതുമ്പിക്കരയും. ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തോട് സഹായത്തിന് അപേക്ഷിച്ച സന്ദർഭങ്ങളിലെല്ലാം സമാശ്വാസവും സന്തോഷവും അവൻ കണ്ടെത്തി. ഇതാണെങ്കിലും മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം നിറവേറിയ സ്ഥലമല്ലേ അത്? അതിനാൽ തന്നെ അവിടുന്ന് പ്രത്യേകം അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളും സ്വർഗീയ ദാനങ്ങളും വർഷിക്കുകയും ചെയ്ത സ്ഥലമല്ലേ അത്? ജോസഫിനും അത് അങ്ങനെ തന്നെ അനുഭവപ്പെടുകയും തനിക്ക് ഏകാന്തത തോന്നിയപ്പോഴൊക്കെ സമാശ്വാസത്തിനായി അവിടെ പോകുകയും ചെയ്തു. ഈ മുറിയോട് ബന്ധപ്പെട്ട അനുഗ്രഹത്തിന് കാരണം അത് മറിയത്തിൻ്റെ വാസസ്ഥലമാണ് എന്നുള്ളതാണ് എന്ന് ജോസഫിന് ബോധ്യമായി. തൻ്റെ ഭാര്യയുടെ അഭാവത്തിൽ ദുർബുദ്ധികളുടെ പരിഹാസത്തിൽ നിന്ന് ജോസഫിന് രക്ഷപ്പെടാനായില്ല. മറിയം ദൂരെ ഒരിടത്ത് തൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ഗ്രാമത്തിലുള്ളവർക്കെല്ലാം അറിയാമായിരുന്നു. പിശാചിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി പല ആളുകളും അവൻ്റെ പണിശാലയിലെത്തി തൻ്റെ ഭാര്യയെ ദൂരെ ഒരിടത്ത് ഒരു അപരിചിത ഭവനത്തിൽ ആക്കിയിരിക്കുന്നതിൽ അവനെ പരിഹസിച്ചു. വിശുദ്ധൻ ഇതിനെക്കുറിച്ച് വളരെ ക്ഷമയോടെ പ്രതികരിച്ചു. അവൻ അവരോട് ചേരുകയോ താൻ ചെയ്തതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയോ ചെയ്തില്ല. മറ്റു ചിലർ വന്ന് സഹതാപത്തിൻ്റെയും നല്ല മനസ്സിൻ്റെയും മറവിൽ മറിയം ഇങ്ങനെ ജോസഫിനെ തനിച്ചാക്കിപ്പോയത് ശരിയായില്ലെന്ന് വിമർശിച്ചു. ഇക്കുട്ടർ പറയുന്നത് കേട്ട് സഹിച്ചു നിൽക്കാൻ ജോസഫിനായില്ല. അത് അവനെ മുറിപ്പെടുത്തി സൂക്ഷിച്ച് സംസാരിക്കണമെന്നും ദൈവത്തെ നിന്ദിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് എന്നും പറഞ്ഞ് അവൻ അവരെയെല്ലാം പുറത്താക്കി. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ജോസഫ് തനിച്ചായിരുന്ന 3 മാസവും അവൻ അനുഭവിച്ചു. ഈ സഹനങ്ങളെല്ലാം മറിയം അറിയുന്നുണ്ടായിരുന്നു. തൻ്റെ ജോസഫിന് കൂടുതൽ സഹനശക്തിയും ക്ഷമയും നൽകണമേ എന്ന് അവൾ കൂടുതൽ തീക്ഷ്ണമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു.